എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ടേസ്റ്റ് ആൻഡ് ട്രാവലിൻ്റെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കല്ലുമ്മക്കായ ബിരിയാണി വെക്കാൻ പോവാണ്. അപ്പോൾ നമ്മളിപ്പം പോയി വാങ്ങിച്ചുകൊണ്ട് വന്നു കല്ലുമ്മക്കായി. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്ത് എടുത്തേ ഉള്ളൂ നമ്മൾ. അപ്പോൾ അതിനി നമുക്കൊരു അടിപൊളി ബിരിയാണിയാക്കി എടുക്കാം. അപ്പം തുടർന്നുള്ള വീഡിയോസ് എല്ലാവർക്കും കാണാം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് പയ്യെ നമ്മുടെ അടുപ്പൊന്നും ഇങ്ങോട്ട് കത്തിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പുറത്തിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പം വിറകൊക്കെ മേടിച്ച് നമ്മൾ ചെറിയ രീതിയിൽ അങ്ങോട്ട് കത്തി വരട്ടെ. ഇച്ചിരി സമയമെടുക്കും, കാര്യം ഒന്ന് കത്തി കിട്ടണമെങ്കിലേ. അപ്പം നമ്മുടെ ചട്ടി ഏകദേശം ചൂടായിട്ടുണ്ട്. അപ്പം നമുക്കങ്ങോട്ട് ചില എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരിച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളി നമ്മൾ പേസ്റ്റ് അടിച്ച് വെച്ചിരുന്നു അങ്ങോട്ട് ചേർക്കാം. അത് ഏകദേശം ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഒനിയൻ ഇട്ട് കൊടുക്കാം. ഇച്ചിരി പെട്ടെന്നൊന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി ശകലം ഉപ്പ് ചേർക്കാം നമുക്ക്. അപ്പം നമ്മുടെ ഒനിയൻ ഏകദേശം ഒന്ന് വഴറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ശകലം തക്കാളി ചേർക്കാം. തക്കാളിയിടുന്നതായി ശകലം ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള മസാലകളെല്ലാം നമുക്ക് ചേർക്കാം. തക്കാളി പെട്ടെന്നാവും, ഒരു 2 മിനിറ്റ് പോലും വേണ്ട. അതിനുമുമ്പ് നമുക്ക് തക്കാളി റെഡിയായി കിട്ടും. ഏകദേശം നമ്മുടെ തക്കാളിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് അതിലേക്ക് നമുക്ക് ആദ്യം ഒരു ശകലം മഞ്ഞൾപൊടി, ആവശ്യത്തിനുള്ള മഞ്ഞൾപൊടി ഇടുക. എന്നിട്ട് അതിലേക്ക് ഈ മസാലപ്പൊടി നമുക്ക് ചേർക്കാം. നമ്മുടെ മീറ്റ് മസാലയാണ്. അപ്പോൾ അത് ശകലം ചേർക്കാം. നമുക്ക് മല്ലിപ്പൊടി ആവശ്യത്തിന്, ഇതെല്ലാം നമ്മുടെ കൈക്കണക്കിന് ചേർത്താണ്, പ്രത്യേക അളവായിട്ടേ. ഇപ്പോൾ അത്രയും നമ്മൾ എടുത്തു വെച്ചേക്കുന്ന കക്കയിറച്ചിക്ക് ആവശ്യത്തിനുള്ളൂ. ഇപ്പോൾ കുരുമുളക് പൊടി ഇച്ചിരി കൂടുതൽ നമ്മൾ ചേർക്കണം. പിന്നെ ഏറ്റവും അവസാനം നമുക്ക് ശകലം മുളക് പൊടി, ഈസ്റ്റേണിൻ്റെ മുളക് പൊടിയാണ്. നമുക്ക് അതുകൂടി ഇച്ചിരി ചേർക്കാം. അത് കാശ്മീരി ചില്ലിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ആ മസാല എന്ന അത്യാവശ്യമൊന്നും. നമ്മൾ ശകലം വെള്ളം അങ്ങോട്ട് ഒഴിച്ചു. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഏകദേശം അങ്ങോട്ട് കുക്കായി വന്നു. അപ്പോൾ നമ്മൾ അതിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു. അപ്പോൾ ഇതിനിപ്പോൾ ഒന്ന് തിള വരുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള നമ്മുടെ കല്ലുമ്മക്കായ അങ്ങോട്ട് ചേർക്കാം. ചേർത്ത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ മേളിൽ പിന്നെ റൈസ് ഇട്ട് നമുക്ക് ദം ബിരിയാണിയാണ് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ മസാല ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ദേ നിങ്ങൾക്ക് കാണാം, ദേ നല്ല എണ്ണ മേളിൽ വരുന്നുണ്ട്. അപ്പോൾ ആ പരുവായി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം മസാല കുക്കായെന്നുള്ളത്. അപ്പോൾ നമുക്കതിലേക്ക് ഇനിയിപ്പം നമ്മുടെ കല്ലുമ്മക്കായ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സൈസല്ല, ഇത് ഇച്ചിരി കൂടെ നല്ല വലിയ സൈസാണ് കല്ലുമ്മക്കായ. ഇനി നമുക്കങ്ങോട്ടൊന്ന് ഇളക്കി അതെന്നിട്ട് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണം. നമുക്കൊരു ശകലം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇപ്പം വേണ്ട, ഒരു ഒന്ന് അടച്ചു വെച്ച് വേവിച്ചിട്ടും ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് എന്നിട്ട് ഇച്ചിരി കൂടെ വറ്റിച്ചെടുക്കണം. അപ്പോൾ അതങ്ങോട്ടൊന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ ഏകദേശം എന്തേ കല്ലുമ്മക്കായ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്.
അപ്പം നമുക്ക് ഇനി ഇതിലേക്ക് നമുക്ക് ദം അടിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് റൈസ് അങ്ങോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളൊരു മുക്കാൽ വേവിലാണ് റൈസ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് റൈസ് നമ്മൾ ബോയിൽ ചെയ്യാൻ നേരത്ത് കറുവായും ഗ്രാമ്പും ഒക്കെ ഇട്ട ഏലക്കായും ഒക്കെ ഇട്ടാണ് നമ്മൾ ബോയിൽ ചെയ്തെടുത്തത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ദം അടിക്കാൻ വേണ്ടി റൈസ് അങ്ങോട്ട് മുക്കാൽ വേവേ ആയിട്ടുള്ളൂ ഇതിപ്പോൾ. അപ്പോൾ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. റൈസ് അങ്ങോട്ട് ഇട്ടു. അപ്പോൾ നമ്മൾ അതിന് മുകളിലേക്ക് ഇച്ചിരി വറുത്ത് വെച്ചേക്കുന്ന കാഷ്നട്ടും മുന്തിരിയൊക്കെ നമുക്ക് അങ്ങോട്ട് ചേർക്കാം. അപ്പോൾ ഒരു ലെയർ കൂടെ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് റൈസ് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ശകലം നെയ്യ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്ത ലെയർ റൈസ് കൂടെ നമുക്ക് ഇടാം ഇതിൻ്റെ മുകളിലേക്ക്. അപ്പം ബാക്കി റൈസ് വേകുന്നത് ഇതിൻ്റെ അകത്ത് കിടന്ന് വെന്തോളും നമുക്കേ. അപ്പോൾ അതാണ് നമുക്ക് അവസാനത്തെ ലെയർ നമ്മൾ റൈസ് വിട്ടു. എന്നുവെച്ചാൽ നമ്മൾ കശുവണ്ടി മുന്തിരിയും ഫ്രൈ ചെയ്ത് വെച്ചത് അതിൻ്റെ മുകളിൽ ഒരു ലെയർ കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ശകലം കൂടെ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ശകലം മഞ്ഞൾ കൂടി നമ്മൾ കോക്കനട്ട് മിൽക്കാണിത്. അപ്പോൾ അതിലേക്ക് ആഡ് ചെയ്ത് അപ്പോൾ ഇത് ആ ബിരിയാണിക്കുള്ള ആ കറക്റ്റ് കളറും കാര്യങ്ങളും എല്ലാം നമുക്ക് കിട്ടും. അപ്പോൾ അത് നമ്മൾ മുകളിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറൂടെ നമുക്ക് ശരിക്കും ആ റൈസയിൽ ഫീൽ ചെയ്യും. പിന്നെ നമുക്ക് പയ്യെ ദമ്മടിക്കാം. ദമ്മടിക്കാനുള്ള നമ്മൾ പേസ്റ്റ് നമ്മൾ ജസ്റ്റ് വെച്ച് കൊടുക്കുക. വന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ പാത്രം അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് പ്രസ് ചെയ്ത് വിടണം. കാര്യം ശകലം പോലും എയർ ഇതിലേക്ക് കയറരുത്. നമുക്കതിൻ്റെ മുകളിലേക്ക് ഒരു ഇച്ചിരി കനലിട്ട് കൊടുക്കണം ദമ്മാവണമെന്നുണ്ടെങ്കിൽ. അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ താഴെ നിന്നും മുകളിൽ നിന്നും കൂടെ ചൂട് കിട്ടിക്കഴിയുമ്പം ആ റൈസ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ കല്ലുമക്ക ബിരിയാണി നമ്മൾ ദമ്മ് പൊട്ടിക്കാൻ പോവാണേ. അത് പയ്യെ അങ്ങനെ നമുക്ക് ഇതങ്ങോട്ട് മാറ്റാം. ഇത് നല്ല മാവ് നല്ലതായിട്ട് ഡ്രൈ ആയി ഇപ്പം ഉണ്ടോ? ആഹാ, നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഇതൊക്കെ ആദ്യം നമുക്ക് അങ്ങോട്ട് മാറ്റാം. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് ബിരിയാണി നമുക്ക് അങ്ങോട്ട് പ്ലേറ്റിലോട്ട് ഇടാം എടുക്കാം. ഏ, ആ മസാലയൊക്കെ കണ്ടോ, നല്ല റൈസ് എന്നും ഒന്നേ ഒന്നേ തൊടാതെ കണ്ട് നമുക്ക് ആ ദമ്മടിക്കുന്നതുകൊണ്ടുള്ള ഗുണം അത്. ഒന്നേ തൊടാതെ കണ്ട് നമുക്ക് നല്ല പരുവത്തിന് കിട്ടും. ഇച്ചിരി കല്ലുമുക്കായോട് എടുത്തേക്കാം. ഇച്ചിരി കല്ലുമുക്കായുടെ സൈഡിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ അങ്ങോട്ട് ടേസ്റ്റിംഗ് ടൈം ഒന്ന് ടേസ്റ്റ് ചെയ്ത് കാണിക്കാം.
അപ്പോൾ നമ്മുടെ കല്ലുപ്പക്കായ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകണം എങ്ങനെയുണ്ടെന്ന്. ഇച്ചിരി വെറൈറ്റി ഐറ്റം അല്ലേ, നമ്മൾ ചിക്കനും ബീഫും ഒക്കെ വെച്ച് ബിരിയാണി കഴിച്ചിട്ടുണ്ട്. കല്ലുമുക്ക ബിരിയാണി കഴിക്കാത്തതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇച്ചിരി സലാഡ് കൂടെ എടുക്കും. ഞാൻ സ്പൂണൊന്നും എടുക്കുന്നില്ല. മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അതേ രണ്ടും മൂന്ന് സ്പൂണ് കഴിച്ചു കഴിഞ്ഞിട്ടാ പറയുന്നത് മസാല പിടിച്ചിട്ടുണ്ട്. ഉള്ളിയുടെ ടേസ്റ്റ് അങ്ങ് ചെല്ലണ്ടേ? അതെ, നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ട്, സൂപ്പർ ആയിട്ട്. അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം അടുത്ത ആഴ്ച നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും